അങ്ങനെ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കിയാൽ കർണാടകയിലെ കോൺഗ്രസിനെ താൻ പിളർത്തുമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ. ടേം വ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നും സിദ്ധരാമയ്യയ്ക്ക് മുൻപ് അവസരം ലഭിച്ചതാണെന്നും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന ഡി കെ ശിവകുമാർ കടുംപിടുത്തം പിടിച്ചതോടെ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിന്. സിദ്ധരാമയ്യ ജനകീയനാണെന്ന വാഗ്വാദമാണ് ഉന്നയിക്കുന്നതെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുന്നിൽ ഡി കെ ഉയർത്തുന്നത്. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള കോൺഗ്രസ് നീക്കങ്ങളെ കർണാടകയിൽ അതിശക്തമായി എതിർത്തുകൊണ്ട് ഡി കെ ശിവകുമാറും ടീമും രംഗത്ത് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ അനുയായികൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി വാഗ്വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നതിനാൽ നിലവിൽ ഡൽഹിയിൽ ചർച്ചകൾ നടക്കുക തന്നെയാണ്. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ സമവായമാകാത്ത സാഹചര്യത്തിൽ കർണാടകയിലെ സർക്കാർ രൂപീകരണവും നീണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയുടെ വീട്ടിൽ നടത്തിയ ചർച്ചകളിൽ സിദ്ധരാമയ്യ ജനകീയനാണെന്നും അതിനാൽ 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ടെടുക്കാനാണ് തീരുമാനിച്ചതും. ഉപമുഖ്യമന്ത്രി പദത്തിലും പ്രധാന വകുപ്പുകൾക്കും പുറമെ ശിവകുമാർ നിർദ്ദേശിക്കുന്ന 3 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്ന വാഗ്ദാനവും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ടേം വ്യവസ്ഥ അംഗീകരിക്കാനാകില്ല, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഡി കെയുടെ നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത്. സിദ്ധരാമയ്യയ്ക്ക് നേരത്തെ തുടർച്ചയായി ഭരിക്കാൻ അവസരം ലഭിച്ചതാണ്, 5 വർഷം ഭരിച്ചതാണ്. അധികാരത്തിലുള്ളപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോഴും പാർട്ടി താല്പര്യങ്ങളെക്കാൾ വ്യക്തി താല്പര്യങ്ങൾക്കാണ് സിദ്ധരാമയ്യ മുൻതൂക്കം നൽകിയത്. ഇനി അദ്ദേഹം ജനകീയനാണെന്ന വാഗ്വാദമാണ് ഉന്നയിക്കുന്നതെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഡി കെ ഉയർത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. 2019 കൂറുമാറിയവർ സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരാണെന്നും ഡി കെ ശിവകുമാർ വിമർശിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് സിദ്ധരാമയ്യയുടെ നിലപാട്. പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ പാർട്ടിക്കൊപ്പം നിന്നത് താൻ മൂലമാണ്. ഭൂരിപക്ഷ MLA മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും ഭൂരിപക്ഷ പിന്തുണ പരിഗണിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തണമെന്നുമാണ് സിദ്ധരാമയ്യ ആവശ്യപ്പെടുന്നത്. ഇതോടെ പുതിയൊരു പോർമുഖം കർണാടക രാഷ്ട്രീയത്തിൽ തുറന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.